പൊന്ന ഏഷ്യാനെറ്റ് ഇങ്ങനെ കിടന്ന് മോങ്ങാതെ അപേക്ഷയാണ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ എൻ്റെ പൊന്നു ഇങ്ങനെ ഉണ്ടോടാ ഇരവാദം അൾട്രാ പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് എങ്ങനെ സാധിക്കുന്നു ഏമ്മാരെ സ്കില്ല് തന്നെ നിങ്ങളുടെ പറയാതെ വയ്യ ഇന്നലെ വരെ പ്രതിഷേധങ്ങളും കരിങ്കൊടിയും ഒക്കെ നിങ്ങളെന്തിനിങ്ങനെ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അതേ ആൾക്കാർ അവർക്ക് നേരെ വരുന്ന പ്രതിഷേധങ്ങളെ ഭീകരവാദം എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് വ്യാജ വാർത്തയാണെന്ന് തെളിഞ്ഞു അപ്പോൾ തന്നെ തങ്ങൾക്കൊരു അബദ്ധം പറ്റി ക്ഷമിക്കണം മേലാൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കടന്ന് മെഴുകേണ്ടി വരില്ലായിരുന്നല്ലോ ചേട്ടന്മാരെ എൻ്റെ ചേച്ചിമാര് ഇപ്പം എന്തായി ഓരോ ദിവസം കഴിയും തോറും ഏഷ്യാനെറ്റും റിപ്പോർട്ടർ പണി കൂടെ ചെയ്തിരുന്ന ക്രിമിനൽ നൌഫലും കൂടി ചേർന്ന് നടത്തിയ വൃത്തികേടിന്റെ പുതിയ വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാതൃഭൂമിയുടെ സീനിയർ കറസ്പോണ്ടന്റായ രാധാകൃഷ്ണൻ പട്ടാനൂർ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പ്രകാരം കണ്ണൂരിലെ പീഡനത്തിനിരയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതിപ്പെടാതെ ആദ്യം തന്നെ മാധ്യമങ്ങളോട് തൻ്റെ മകളെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് സാധാരണ ഇങ്ങനൊരു സംഭവം വന്നാൽ നടപടി എടുക്കേണ്ടത് മാധ്യമങ്ങളല്ലോ പോലീസല്ലേ എന്നിട്ട് അവിടെ പരാതി കൊടുക്കാതെ ആദ്യമേ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് കുട്ടിയെ അവതരിപ്പിക്കുന്നത് സംശയം തോന്നുന്നു സ്വാഭാവികം അങ്ങനെയാണ് രാധാകൃഷ്ണൻ പട്ടാനൂർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോഴാണ് നേരത്തെ തന്നെ ഇതേ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിൽ കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിൽ ഈ പിതാവ് എന്ന് പറയുന്ന ആൾക്കെതിരെ മഹാരാഷ്ട്രയിൽ നൽകിയ ഒരു പരാതിയുടെ കാര്യം പുറത്തു വരുന്നത് ഏത് നൌഫൽ ഇപ്പോൾ അവനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അതേ പിതാവ് നേരത്തെ പറഞ്ഞ പരാതിയിൽ നിന്നും രക്ഷപ്പെടാനായി വിചാരണ സമയത്തിനുള്ളിൽ കുട്ടിയെ മാനസാന്തരപ്പെടുത്തി മൊഴി മാറ്റി രക്ഷപ്പെടാനാണ് ഈ പിതാവ് എന്ന് പറയുന്നവൻ്റെ ലക്ഷ്യം അതുപോലെ ആ കേസിന് മറ്റൊരു തലം കൊടുക്കുക എന്ന ഗൂഢ ലക്ഷ്യവും അയാൾക്കുണ്ടായിരുന്നു എന്തായാലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതിൽ എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നും പലതും ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ചതാണെന്നും പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നും തെളിഞ്ഞു ഇതെല്ലാം വ്യക്തമാക്കി മാതൃഭൂമിയിൽ രാധാകൃഷ്ണൻ വാർത്തയും നൽകിയിരുന്നു സത്യത്തിൽ അവിടെ തന്നെ അവസാനിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് മറ്റു പല മാധ്യമങ്ങളും ഇതോടുകൂടി ഈ വിഷയം വിട്ടിരുന്നു പക്ഷേ ഏഷ്യാനെറ്റ് മാത്രം അതിന് തയ്യാറായില്ല ആദ്യത്തെ പടക്കം അധികം പൊട്ടാതെ ചീറ്റിയത് കൊണ്ടായിരിക്കണം നൌഫൽ എന്ന കുരുട്ടു ബുദ്ധികാരൻ ഈ ബൈറ്റും വിവരങ്ങളും ഒരിക്കൽ കൂടി ഉപയോഗിച്ച് പുതിയൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് നൌഫൽ ഈ വാർത്തയെ വളച്ചൊടിച്ച രീതിയാണ് ബഹുകേമം നൌഫൽ ആദ്യം തന്നെ മുൻപ് ചെയ്ത ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് മറ്റൊരു ഉടായ്പ് സ്റ്റോറി ഉണ്ടാക്കി എന്നാണ് കരുതിയത് അത് തന്നെ തെറ്റാണെന്നിരിക്കെ അതിനേക്കാൾ നിഗൂഢമായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് വേണം കരുതാൻ നൌഫൽ തയ്യാറാക്കിയ ന്യായീകരണ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ അമ്മ കൊടുത്ത പരാതിയിൽ നിന്നും രക്ഷപ്പെടാൻ കുട്ടിയുടെ പിതാവിന് നൌഫൽ കൊടുത്ത ഐഡിയയ്ക്ക് പകരമായി നൌഫലിന് ഒരു ആപത്ത് വന്നപ്പോൾ ആ കുട്ടിയുടെ പിതാവ് അതാ ദൈവരൂപത്തിൽ അവതരിക്കുന്നു നൌഫലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ബൈറ്റുമായി സംഗതി പൊളിയല്ലേ ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ആ പിതാവിൻ്റെ ബൈറ്റ് കൊടുത്ത നൌഫൽ അപ്പോൾ കൃത്യമായി പിതാവിനെ ന്യായീകരിക്കാൻ തന്നെയാകും ആ വ്യാജവാർത്ത തയ്യാറാക്കിയത് അല്ലെങ്കിൽ അയാളോടൊപ്പം നിന്നും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയാണോ ഇതെന്ന് സംശയിക്കേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്രയും തണ്ടിതരം കാണിച്ചിട്ടുള്ള നൗഫൽ എന്തായാലും ഇതും ചെയ്യും അത് ഉറപ്പാണ് എന്നിട്ടോ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവന്മാരുടെ കരച്ചിലാണ് കോമഡി പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ തേങ്ങാ കൊല ഒരു പോക്സോ കേസ് നേരിടുന്ന ഒരാളെ രക്ഷിക്കാൻ ഒരു നാടകത്തിനുള്ള സ്ക്രിപ്റ്റ് തന്നെ ഒരുക്കി കൊടുത്തിട്ട് മാധ്യമ സ്വാതന്ത്ര്യം പോലും നിങ്ങളുടെ പണി മാധ്യമ പ്രവർത്തനമാണ് അല്ലാതെ സിനിമ പിടിക്കലല്ല എന്ന് ഓർക്കണം ഇടയ്ക്കെങ്കിലും ഓർമ്മിച്ചാൽ മതി എന്നിട്ട് കൂട്ടുപിടിക്കുന്ന സ്വദേശാഭിമാനിയെ എൻ്റെ പൊന്ന് മാത്രേ സ്വദേശാഭിമാനിയെ നാടുകടത്തിയ നിന്നെപ്പോലെ ഉടായിപ്പ് കള്ള വാർത്ത ഉണ്ടാക്കിയതിനല്ല ബി ബി സി ഓഫീസ് റെയ്ഡ് ചെയ്തത് പോക്സോ കേസ് വരുന്ന വാർത്ത ചെയ്തിട്ടുമല്ല മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് ഐ പി സിയും സിആർ പി സിയും ഒക്കെ നൌഫലിനെയും അവൻ്റെ ഏഷ്യാനെറ്റിനെയും കണ്ട് മുണ്ടഴിച്ചിട്ട് മാറി നിക്കണമായിരിക്കും അല്ലേ എഴുന്നേറ്റ് പോടേ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ വെച്ച് വ്യാജ വീഡിയോ ഉണ്ടാക്കിയ നിന്നെയൊക്കെ ഇനി താളത്തി താലപ്പൊലി വെച്ച് സ്വീകരിക്കും